ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങളുണ്ടാക്കിയിട്ടോ മാനാലി ബിരിയാണി. അപ്പം വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്ത് കാണാൻ ബെല്ലിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2.5 kg ചിക്കനാണ്. ഇതിലേക്ക് ഞാൻ 2 tbsp മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 3 tbsp മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാട്ടോ നമുക്ക്. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ചിക്കനും അതിലോട്ട് വെച്ച് കൊടുക്കാം. എല്ലാ ചിക്കനും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഊറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം ഒരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് റൈസ് വയ്ക്കുമോ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാനാട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടി ചിക്കൻ വറ്റിച്ചെടുക്കാം. നല്ലതുപോലെ ഡ്രൈ ആയി എടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 6 വലിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
നമുക്ക് നാല് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി കുറച്ച് മല്ലിച്ചപ്പിന്റെ ഇല അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ പീനെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ മാനാലിക്കുള്ള മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാനാലിക്കുള്ള റൈസ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ട് അതിലോട്ട് സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി നമുക്ക് നല്ലതുപോലെ ഇതിൽ പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് മാനാലിക്ക് ചേർത്ത് കൊടുക്കാനെ ഉള്ളിയാട്ടോ. ഇനി ആ എണ്ണയിലേക്ക് ഏലക്കായി, പട്ട, ഗ്രാമ്പു എല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കോരി വെച്ച ചിക്കൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കറിൽ 1 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇപ്പോൾ 1 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ മാനാലി റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ.
ഇപ്പം നമ്മുടെ മാനാലി ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം.